അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഈ പുണ്യ റമളാനിലെ വളരെ ശ്രദ്ധേയമായ നാമെല്ലാവരും ചെയ്യുന്ന ഒരു അമലാണ് തറാഹി നിസ്കാരം. ഈ തറാഹി നിസ്കാരത്തിനെ കുറിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കേൾപ്പിക്കാനാണ് നിങ്ങൾ ഇന്നത്തെ ടിപ്സിൽ ഉദ്ദേശിക്കുന്നത്. കാരണം നാം ഇതിനെക്കുറിച്ച്, ഈ തറാവിനെക്കുറിച്ച് നാം പഠിക്കണം, നാം മനസ്സിലാക്കണം എത്രമാത്രം ഗൗരവമാണ് ഈ തറാഹിബ് നിസ്കാരത്തിനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. കേവലം ഇതൊരു ഹദീസ് മാത്രം നാം മനസ്സിലാക്കുകയാണെങ്കിൽ, ഗൗരവത്തോടുകൂടെ കാണുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. കാരണം അത്ര വലിയൊരു പുണ്യമുള്ള ഒരു അമലാണ് തറാവീഹ് നിസ്കാരം. പക്ഷേ പലപ്പോഴും അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടും അതിൻ്റെ ആ മഹത്വം നമുക്ക് അറിയാത്തതിൻ്റെ പേര് നാം തുടക്കത്തിലൊക്കെ ആവേശത്തിൽ റമദാനിലൊക്കെ നാം തറാവീഹ് നിസ്കരിച്ചാലും പിന്നീട് അതത്രമൊന്നും വലിയൊരു കാര്യമായത് അല്ല എന്ന് തോന്നലോടുകൂടെ പിന്നീട് നിസ്കരിക്കാൻ നാം മടി കാണിക്കുന്നുണ്ട്. ഇനി പള്ളിയിലേക്ക് തന്നെ പോവുകയാണെങ്കിലും കുറച്ചൊക്കെ ഇമാമിൻ്റെ തറാവിയൊക്കെ റക്കാത്തുകളൊക്കെ കയ്യട്ടെ, പിന്നെ എത്തിയാൽ മതി, അവസാനത്തെ റക്കാത്തിൽ എത്തിയാൽ മതി എന്നുള്ള തോന്നലൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ ഉറപ്പ് അത്ര എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹദീസ് ഒന്ന് കേട്ട് നോക്ക്. മുത്തുനബി എത്ര ഗൗരവത്തോടു കൂടാണ് നമ്മെ പഠിപ്പിച്ചത്, എത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കും. തീർച്ചയായും ഈ ഹദീസ് ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ, നാം പഠിക്കുകയാണെങ്കിൽ, നാം അതിനെ മനസ്സിനേറ്റി നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരിക്കലും തറാവീഹിനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് തോന്നൂല, ഒരിക്കലും തോന്നൂല. അത്രമാത്രം ഒരു ഗൗരവമുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരമെന്ന് നാം ഓർക്കണം. മുത്തുനബി പറയുന്നത് കാണാം, ഇന്നല്ലാഹു തആല ഹൗലൽ അർശി മൗലിഅൻ യുസമ്മ ഹദീറത്തുൽ ഖുദ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആകാശത്ത് അവൻ്റെ സൃഷ്ടികളിലെ വലിയൊരു മഹത്തരമായ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണല്ലോ അർശ് എന്നുള്ളത്. ആ അർശിൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? ഹദീറത്തുൽ ഖുദ്സ്. ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറയപ്പെടുന്ന വലിയൊരു സ്ഥാനമുള്ള ഒരു സ്ഥലമുണ്ട്. എന്താണ് വഹുവ മിനു നൂർ? അത് പ്രകാശത്തിനാലും പ്രകാശിക്കുന്ന വലിയൊരു സ്ഥലമാണ് ഹദീറത്തുൽ ഖുദ്സ് എന്നുള്ള സ്ഥലം. ഫീഹാ മലായികത്തുൻ ലാ യുഹ്സ അദദുഹും ഇല്ലല്ലാഹു തആല യഅബ്ദൂനല്ലാഹ അസ്സ വജൽ ഇബാദതൻ ലാ യഫ്തുറൂന സാഅ. ആ ഹദീറത്തുൽ ഖുദ്സിലെ ആ സ്ഥലത്ത് അള്ളാഹു ചില മലായികങ്ങളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അവിടെ ചില മലായികങ്ങളുണ്ട്. അവർക്കുള്ള ജോലി എന്താണ്? ആ ഹദീറത്തുൽ ഖുദ്സിൽ വെച്ചിട്ട് അള്ളാഹുവിന് ഇങ്ങനെ ധാരാളം ഇബാദത്തുകൾ ചെയ്യാം. ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ അവർക്ക് വേറെ ഒന്നും ജോലിയില്ല. ആ മലായികങ്ങൾക്കുള്ള ജോലി എന്താണ്? അള്ളാഹുവിന്റെ ആ അർശിന്റെ ആ സ്ഥലത്ത്, ആ അർശിന്റെ അടുക്കലുള്ള ഹദീറത്തുൽ ഖുദ്സിലുള്ള ആ സ്ഥലത്ത് വെച്ചിട്ട് അവർ എന്താക്കാം? നല്ല ഇബാദത്തുകൾ ചെയ്യാം. അവർക്ക് വേറെ ഒന്നും പണിയില്ല. അവർക്കുള്ള ജോലി അത് മാത്രമാണ്. എല്ലാ സമയത്തും ഏത് സമയവും നോക്കിയാലും മലായിക്കിങ്ങത്തിൽ അവിടെ ഇരുന്നിരിക്കുന്ന അള്ളാഹുവിന് വേണ്ട ഇബാദത്തുകൾ ചെയ്യാം. അങ്ങനെയുള്ള മലായിക്കിങ്ങൽ ഫൈദാ കാന ലയാലി ശഹ്റി റമളാന ഇസ്തഅദരു റബ്ബഹും അൻ യൻസിലു ഇലൽ അർള്. അങ്ങനെ എല്ലാ സമയത്തും ആ ഹദീറത്തുൽ ഖുദ്സിൽ വെച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലായിക്കിങ്ങൾ അവിടെ നിന്ന് റമളാൻ മാസം ആവുമ്പോഴേക്ക് അവർക്ക് താല്പര്യം ഇബാദത്ത് ചെയ്യൽ മാത്രമാണ്, വേറെ ഒന്നും ചിന്തയില്ല. മലായിക്കിങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാണ്, അള്ളാഹു ഒന്നിൽ ഏൽപ്പിച്ചാൽ പിന്നെ ഒരു ചിന്തയും അവർക്കില്ല. ആ രീതിയിലാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചത്. അങ്ങനെ റമളാൻ മാസം അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും, യാ റബ്ബേ, നിനക്ക് വേണ്ടി ഈ റമളാനിൽ എത്രയോ ആൾക്കാർ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ, അവർ തറാവീഹ് നിസ്കരിക്കുന്നുണ്ടല്ലോ, അവരടുക്കൽ പോയൊന്ന് നമ്മൾ നിസ്കരിക്കട്ടെ, അവിടെ ഒന്ന് കൂടി അവരോട് ജമാഅത്തായൊന്ന് നമ്മളും നിസ്കരിക്കട്ടെ എന്ന് മലായിക്കിങ്ങൾ അള്ളാഹുവിനോട് പറയുമത്രേ.
അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും, റബ്ബേ ഞങ്ങൾക്കൊന്ന് ഒരു അവസരം തരണം, നമ്മളൊന്നാമന ആ ഐനിന്റെ അടിമകൾ തറാവിഹി നിസ്കരിക്കുന്ന നിസ്കാരത്തിലൊന്നും കൂടി അവരോടുകൂടെ മാമൂമിങ്ങളായിട്ട് അവരോടുകൂടെ ജമാഅത്തായിട്ടൊന്നും നമ്മളും പോയി വരട്ടെ, നമ്മളും അവരെ കൂടെ നിസ്കരിക്കട്ടെ എന്ന് റബ്ബിനോട് മലായിക്കീങ്ങൾ സമ്മതം ചോദിക്കും അത്രേ. ആ സമയത്ത് ഫയുസല്ലൂന മഅ ബനി ആദമ ഫയൻസിലൂന കുല്ല ലൈലത്തിൽ ആ ലൈലത്തിൻ അൽ അർവ ഫകുല്ലു മൻ മസ്സഹു ഔ മസ്സൂഹു സഇദ സആദതൻ ലാ യഷ്ഖാ ബഅദഹ അബദ. മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്, അങ്ങനെ മലായിക്കീങ്ങൾ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കീങ്ങൾക്ക് സമ്മതം നൽകുകയും അങ്ങനെ നല്ല ആവേശത്തോടു കൂടെ മലായിക്കീങ്ങൾ അതാ നമ്മൾ എവിടെയെല്ലാം തറാഹി നിസ്കരിക്കുന്നുണ്ടോ അവിടേക്കെല്ലാം മലായിക്കീങ്ങൾ വരുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് വെറുതെ അല്ലല്ലോ, മുത്തുനബിയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്, മുത്തുനബി പറഞ്ഞതിൽ നമ്മൾക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കി ഈ മലായിക്കീങ്ങളെല്ലാവരും എല്ലാ തറാവിഹ് നിസ്കാരത്തിന്റെ സദസ്സിലേക്ക് അവർ വരുമത്രേ. എന്നിട്ട് മഹാമുത്തനബി അവിടുന്ന് പറഞ്ഞു, നമ്മുടെ കൂടെ അവർ നിസ്കരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു മലായിക്കത്തിനെ ആർക്കെങ്കിലും തൊടാൻ കഴിഞ്ഞാൽ, നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും ആ ഏതെങ്കിലും ഒരു മലായിക്കത്ത് നമ്മുടെ കൂടെ എല്ലാവരും നിസ്കരിക്കുന്നത് ആ കാരണത്താൽ എവിടെങ്കിലും ഒരു മലായിക്കത്തിന് ആരെങ്കിലും തൊട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലായിക്കത്ത് ഇങ്ങോട്ട് തൊടുകയെന്നുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനിക്ക് ശിക്ഷ എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലില്ല. അവൻ അതോടുകൂടെ രക്ഷപ്പെട്ടു കഴിഞ്ഞു, അവൻ അതോടുകൂടെ വിജയിച്ചു കഴിഞ്ഞു, അവൻ അതോടുകൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയ ആ വലിയൊരു ഭാഗ്യവാന്മാരിൽ അവൻ പെട്ടു കഴിഞ്ഞു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്ക് എന്തൊരു അത്ഭുതമാണ്, ഇത്തരത്തുള്ള വലിയൊരു മഹത്വം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അർശിൻ്റെ ആ ഹദീറത്തുൽ ഖുദുസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് എല്ലാ കൊല്ലത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും അവിടെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്ര വലിയ മഹത്തരമുള്ള മലായിക്കീങ്ങൾ നാളെ അവിടെ നിന്ന് റമദാൻ മാസം ആവുമ്പോഴേക്ക് തറാവി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കുന്ന നമ്മളോടുകൂടെ അവർ നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കൊതിക്കുകയും അവരോട് ആരെങ്കിലും വരാതെ തൊട്ടുകയും തൊടാനുള്ള അവസരം കിട്ടുകയും ചെയ്താൽ പിന്നെ അവനുക്ക് പരാജയം എന്നത് അവൻ്റെ ജീവിതത്തിലില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം നോക്കണം. ഇത്രമാത്രം ഗൗരവം ഈ തറാവിഹി നിസ്കാരത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ ഇത്ര വലിയൊരു സ്ഥാനം കിട്ടണമെങ്കിലും ഈ മലായിക്കങ്ങളെ കൂടെ നിസ്കരിക്കുന്ന ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നാം തറാവിൻ്റെ അവസാനം എത്തിയാൽ മതിയോ, അല്ലെങ്കിൽ റമദാന്റെ തുടക്കത്തിൽ മാത്രം വന്നാൽ മതിയോ? ഇല്ല, നാം ഇപ്പൊ തന്നെ നാം തീരുമാനം എടുക്കണം. ഇനിയും കുറെ ദിവസങ്ങൾ നമ്മളെ കയ്യിലുണ്ട് ഈ റമദാൻ മാസം. അതുകൊണ്ട് ആ 30 ദിവസത്തെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള എല്ലാ തറാവിഹി നിസ്കാരത്തിനും തുടക്കത്തിൽ തന്നെ നാം പള്ളിയിലേക്ക് തിരിക്കണം. അല്ലെങ്കിൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ നാം ആദ്യം തന്നെ തറാവിഹിന്റെ തുടക്കത്തിൽ തന്നെ എത്തിയിട്ട് നല്ല ഈമാനോടുകൂടെ, നല്ല യക്കീനോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ തറാവിഹി നിസ്കാരമൊക്കെ നാം വഹിക്കണം, നിസ്കാരം നിർവഹിക്കണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ മലായിക്കീങ്ങളെ ഏതെങ്കിലും ഒരു ദിവസം ആ മലായിക്കീങ്ങളെ ഒരു തൊടല് ഒരു കിട്ടിക്കഴിഞ്ഞാൽ നാം വിജയിച്ചില്ലേ? നാം പിന്നെ പരാജയം നമുക്ക് ഉണ്ടാവില്ലല്ലോ, ആ ഭാഗ്യവാന്മാരിൽ പെടാൻ നമ്മളെ കൊണ്ടും അള്ളാഹു സാധിക്കുമല്ലോ. അങ്ങനെയുള്ള അവസരം നാം ഉണ്ടാക്കട്ടെ. അത് നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്ര വലിയൊരു അനുഗ്രഹങ്ങളൊക്കെയും റമദാൻ മാസത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം, ഇതൊരു ചെറിയ വിഷയമൊന്നുമല്ല. തറാവി നിസ്കാരത്തിന് മാത്രം ഇറങ്ങുന്ന മലായിക്കീങ്ങളെ ബറക്കത്ത് കിട്ടണമെങ്കിൽ അത് തറാവി നിസ്കാരത്തിൽ മാത്രമേ റമദാനിൽ നാം പോയാൽ കിട്ടുകയുള്ളൂ. റമദാനിൽ പേരെ പിന്നെ ഏതമൽ ചെയ്താലും ഈ ബറക്കത്ത് കിട്ടൂല, ഈ നന്മ കിട്ടൂല എന്നതും കൂടി നാം ഓർക്കണം. എത്ര വലിയ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും തറാവി നിസ്കാരത്തിൽ നാം വളരെ ഗൗരവം നാം കാണിക്കണം. അതിലാകെ അതിനൊരു നിസാരമാക്കി കാണരുത്, അവസാനമായി എത്തിയാൽ മതി എന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകരുത്. കേവലം അടുത്ത റമദാൻ ഉണ്ടാകുമോ എന്നറിയില്ലല്ലോ, ജീവിതത്തിനൊന്നിരിക്കൊരു അവസാനത്തെ റമദാനായിരിക്കാം. അതുകൊണ്ട് ഈ തറാവി വളരെ ഗൗരവത്തോടും കൂടെ നാം നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെടിയിക്കുന്ന നല്ലവരും നാം പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.